ഉപേക്ഷിക്കേണ്ട നാലാമത്തെ വിഷയം അല്ലഅനു ശാപമാണ് ശപിക്കലാണ്. സഹോദരിമാർ പ്രത്യേകിച്ച് മനസ്സിലാക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്, തുക്സിർനല്ലഅന വതക്ഫുർനല്ലശീർ. പെണ്ണുങ്ങളെ, നിങ്ങളെ ധാരാളം നരകത്തിൽ കാണാൻ കാരണമായത് രണ്ട് വിഷയം കൊണ്ടാണ്. ഒന്ന്, തുക്സിർനല്ലഅന, നിങ്ങൾ ശാപം വർദ്ധിപ്പിക്കുന്നവരാണ്. ശപിക്കുക, എന്തിനും ശപിക്കുക. നശിച്ചത് മഴ പെയ്താലും ചീത്തയാണ്, വേരറച്ചാലും ചീത്തയാണ്, എല്ലാത്തിനും ചീത്ത. കോഴി ഇതിലങ്ങ് പറന്നാലും ചീത്തയാണ്, കോഴി കൂട്ടിൽ കയറിയിട്ടില്ലെങ്കിലും ചീത്തയാണ്, കറണ്ട് വന്നാലും പോയാലും ചീത്തയാണ്, ഗ്യാസ് തീർന്നാലും ഗ്യാസ് വന്നാലും ചീത്തയാണ്. ഇങ്ങനെ എല്ലാറ്റിനും ചീത്ത പറയുന്ന സ്വഭാവം ഇങ്ങനെ ഉണ്ടാവരുത്. തുക്സിർനല്ലഅന, നിങ്ങൾ ശാപം വർദ്ധിപ്പിക്കുന്നവരാണല്ലോ. വതക്ഫുർനല്ലശീർ, നിങ്ങളെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ഭർത്താവിനോട് നിങ്ങളെനിക്ക് ഒരു ഉപകാരവും ചെയ്തിട്ടില്ല എന്ന് ചിലപ്പോഴൊക്കെ പറയാറില്ലേ. ഈ രണ്ട് കാരണങ്ങൾ നിങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മമാരെ, ശരിക്ക് മനസ്സിലാക്കിക്കോളൂ. ഒരുപാട് നന്മ ചെയ്തൊരു ഭർത്താവിനെ, നിങ്ങൾക്ക് ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്യുന്ന ഭർത്താവിനെ, ആ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങളെക്കാളൊക്കെ എനിക്കിഷ്ടം മറ്റൊരാളെയാണെന്ന് പറയുന്നത്, നിങ്ങൾ എന്നെ ഒഴിവാക്കിത്താ, എനിക്ക് വേറെ ആളുകൾ എന്നെ ക്യൂ നിൽക്കുന്നുണ്ട് കല്യാണം കഴിക്കാനെന്ന് പറയുന്നത്, എനിക്ക് തൊലാക്കുതാ എന്ന് ചോദിക്കുന്നത്, യാതൊരു ശരഅ അംഗീകരിക്കുന്ന കാരണമില്ലാതെ ഏതെങ്കിലും ഒരാൾ, ഒരു പെണ്ണ് തന്റെ ഭർത്താവിനോട് തലാഖ് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹറമല്ലാഹു അലൈഹൽ ജന്ന, സ്വർഗം അല്ലാഹു അവർക്ക് ഹറാമാക്കുമെന്ന് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉണ്ടായിപ്പോവരുത്, ന്യൂ ജനറേഷനാണ് നമ്മുടെ കുട്ടികൾ, പുതിയ ജനറേഷനാണ്, അവർക്കറിയില്ല എന്താണ് ജീവിതമെന്ന്. സിനിമയും പാട്ടും കവിതയിലും നോവലിലും വായിച്ചതാണ് ജീവിതമെന്നാണ് വിചാരം. സഹോദരിമാരെ, നിങ്ങൾ ശാപം വർദ്ധിപ്പിക്കല്ലേ, ഭർത്താവിനോട് നന്ദി കേടിന്റെ വാക്കുകൾ പറയല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം ഇമ്രാൻ ബിനുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഒരു പെണ്ണ് ഇങ്ങനെ യാത്ര പോകുമ്പോ അവളൊരൊട്ടകപ്പുറത്താണ്. അൻസാരിയത്തായ ഒരു പെണ്ണ്, മദീനക്കാരിയായ പെണ്ണ് ഒരൊട്ടകപ്പുറത്ത് ഇങ്ങനെ സഞ്ചരിക്കുമ്പോ ആ ഒട്ടകം ഒന്ന് പിടഞ്ഞു, ആ ഒട്ടകം ഒന്ന് ശരിയായി നടന്നില്ല. ആ ഒട്ടകപ്പുറത്തിരുന്ന് പെണ്ണ് ആ ഒട്ടകത്തെ ശപിക്കുകയും ചെയ്യുന്നത് മുത്തായ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേൾക്കാനിടയായി. ഒട്ടകപ്പുറത്ത് ഇങ്ങനെ പോവാണ്, പെട്ടെന്ന് ഒട്ടകമൊന്ന് കാലിടറി, അന്നത്തെ വാഹനമാണ്, കാലിടറി പോവാണ്, തിരക്കിട്ട് പോവാൻ, കല്യാണത്തിന് പോവാൻ, രണ്ട് ടയറും പഞ്ചറായി എന്ന് വിചാരിക്കാം. നമ്മൾ ശപിക്കാൻ പാടില്ല, ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. നിങ്ങളിപ്പോ ഇന്നലെ മിന്നാതെ രാത്രി വേദം കഴിഞ്ഞ് ഒരു മണി രണ്ട് മണിക്ക് പോരും, രണ്ട് ടയറുകൾ പഞ്ചറായി, എന്ത് ചെയ്യാൻ പറ്റും? ഒരു വിചരമായ കീരിയും പാമ്പുണ്ടോ എന്നൊക്കെ പേടിക്കണ ഒരു പാടത്തിന്റെ വക്ക്, ഒരു മഹലൂക്കില്ല, അത് പാർട്ടി ഗ്രാമമാണോ ഒരു ചുറ്റും, ഒരു മുസ്ലിം പോലും കിട്ടാത്ത സ്ഥലത്ത് കണ്ണൂർ ജില്ലയിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇന്നാലില്ലാഹി വ ഇന്നാലി റാജു, കുത്തിരുന്ന് ടയർ വയ്ക്കന്നെ, പുതിയ ടയർ ഇടന്നെ, എന്ത് ചെയ്യാൻ പറ്റും? വാഹനത്തെ ശപിച്ചുകൂടാതെ അള്ളാഹുവിന്റെ കഥ ആണ്, അത്രേയുള്ളൂ. നന്നാക്കി പോവാ, അതിനൊക്കെ സഹായിച്ച നമ്മൾ ഒരുപാട് സുഹൃത്തുക്കളുള്ളവർക്കൊക്കെ അള്ളാഹു എല്ലാ കൂലിയും കൊടുക്കട്ടെ. ഉറക്കം വെച്ചിട്ട് നേരം ഉൾക്കോളും, രണ്ട് ടയറും പോയിക്കണേ, സ്റ്റെപ്പിന് ഒന്നല്ലേ ഉണ്ടാവുള്ളൂ. ഞാൻ അടുത്തൊരു വണ്ടിന്റെ സ്റ്റെപ്പിന് കിട്ടിയിട്ട് വേണം മറ്റേത് മാറ്റാൻ, എന്നിട്ട് വേണേ ഞങ്ങൾക്ക് നിലമ്പൂരിലേക്ക് വരാണ്ടായിരുന്നു. ഏതായിരുന്നാലും സുബ്ഹാനല്ലാഹ്, ഈ പെണ്ണ് ഒട്ടകത്തിന്റെ പുറത്ത് പോവാണ്, ആ ഒട്ടകം ഒന്ന് കാലിടറി ഒന്ന് പിടച്ചു, അപ്പോഴേക്കും ആ ഒട്ടകത്തെ ശപിച്ചു ആ പെണ്ണ്. അൻസാരിയത്തായ പെണ്ണത് ചെയ്തപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖുദൂമ അലൈഹ, ആ ഒട്ടകത്തിന്റെ മുകളിലുള്ള പെണ്ണിനോട് ഇറങ്ങാൻ വേണ്ടി പറയണം, ആ ഒട്ടകപ്പുറത്തുള്ള സർവ്വ സാധനങ്ങളും താഴെ വെക്കാൻ വേണ്ടി പറയണം, വദഊഹ, ആ ഒട്ടകത്തെ വിട്ടേക്കണം, ഫഇന്നഹ മൽഊന, ആ ഒട്ടകം ശപിക്കപ്പെട്ട ഒട്ടകമാണല്ലോ, ആ ഒട്ടകപ്പുറത്ത് ഇനി ആരും കയറണ്ട, അതിന്റെ പുറത്ത് ഒട്ടകക്കട്ടിൽ വെക്കണ്ട, എല്ലാം താഴെ വെക്കണം, പെണ്ണിനോട് ഇറങ്ങിപ്പോവാൻ വേണ്ടി പറഞ്ഞു.
പറഞ്ഞു ദഊഹ ഫഇന്നഹ മൽഊന ഈ പെണ്ണിന്റെ നാവിൽ നിന്ന് ശാപത്തിന്റെ വാക്കുകൾ വരികയാൽ ആ ഒട്ടകം ശപിക്കപ്പെട്ടിരിക്കുന്നു ഇനി അതിന്റെ പുറത്ത് കയറരുത് എന്ന് ശപിച്ച പെണ്ണിനോട് നബി തങ്ങൾ പറഞ്ഞുവെന്ന് മഹാനായ ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു സ്വഹാബികൾ പറയുകയാണ് ഫകഅന്നി അറാഹ തംഷി ഫിന്നാസി വമാ യഅരിദു ലഹാ അഹദ് ആ ഒട്ടകം പിന്നെ മദീനയിലെ മദീനയുടെ റോഡുകളിലൂടെ ഒറ്റക്ക് നടക്കുമ്പോൾ ആരും ആ ഒട്ടകത്തെ നോക്കാറില്ലായിരുന്നു പണ്ടൊരിക്കൽ ഒരു പെണ്ണ് ശപിച്ച ഒട്ടകമാണല്ലോ ആ ഒട്ടകം ശപിക്കപ്പെട്ടിരിക്കുന്നു ഈ പെണ്ണിനാലെന്ന് നബിതങ്ങൾ പറയുകയും ഇനി ഇത് വേണ്ട എന്ന് പറയുകയും ചെയ്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒട്ടകം ഇങ്ങനെ നടക്കുമെന്നാണ് മദീനയിൽ ആരും നോക്കൂല ആർക്കും വേണ്ട ആ ഒട്ടകത്തെ പിന്നെ ആരും വാങ്ങിച്ചിട്ട് പോലുമില്ല എന്നാണ് നിങ്ങൾ ശപിക്കരുതേ ഇപ്പൊ ഞങ്ങൾ പറയും ലാ യൽഅനു അഹദുക്കും നിങ്ങളിൽ ഒരാളും ശപിക്കരുതേ ഔലാദ മക്കളെ വമാലഹു അവന്റെ സമ്പത്തിനെയും ശപിക്കരുതേ ശപിക്കാൻ പാടില്ല നശിച്ചത് എന്ന് പറയുന്നത് ഗുണം കെട്ടത് എന്ന് പറയുന്നത് നാശം പിടിച്ചത് എന്ന് പറയുന്നത് ഇതൊന്നും നിങ്ങളുടെ നാവ് കൊണ്ട് പറഞ്ഞു പോകരുതേ അല്ലാഹുവിന്റെ ദിക്ര ചൊല്ലാൻ തന്ന നാവാണിത് ഈ നാവ് കൊണ്ട് പറയാൻ പാടില്ലാത്ത വിഷയങ്ങളാണ് നമ്മൾ ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലഅന ശാപം ശാപത്തിന്റെ വാക്കുകൾ പറയരുതേ ഒരു ഉമ്മയും തന്റെ മകനെ ശപിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാപ്പയും മകനെ ശപിക്കരുത് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇന്നഹു ലാ യുവാഫിഖു മിനല്ലാഹി സാഅഹ് അല്ലാഹുവിന്റെ മുമ്പിൽ അവനെ ശാപം നടത്തുന്ന സമയം ഒരുപക്ഷെ ദുആ എന്ന് ഉത്തരമുള്ള സമയമാണെങ്കിൽ ആ ദുആ അല്ലാഹു സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ജീവിതത്തിൽ ശാപമുണ്ടാകും ശപിക്കാൻ പാടില്ല